സാനന്ദരൂപം സകല പ്രബോധ ആനന്ദദാനാമൃതപരിജാതം മനുഷ്യബന്ധേശ്വരവിസ്വരൂപം പ്രണവമി തുഞ്ചത്തെഴും ആര്യപാദം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമ സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗ്രഹീതാംഗം മാം ഉദ്ധര ഭവാർണവാദ് ശ്രീമദ്ഭാഗവത ഘോയം പ്രത്യക്ഷ കൃഷ്ണേ വഹി സ്വീകൃതോസി മയാനാഥ മുക്തർത്ഥം ഭവസാഗരേ മനോരഥോ മതിയോയം സബല സർവധാത്വയ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ കേവലാനന്ദാമൃതം പാനം ചെയ്വ ദിനായേ കേവല സ്വയം പ്രകാശാത്മരൂപേണ തന്നെ പഞ്ചവർണത്തെ പൂണ്ട പൈങ്കിളിക്കുലം തന്നിൽ അജ്ജാത മനോഹരയായി വന്നു പിറന്ന നീ പഞ്ചത്വം തീർന്നുകൊള്ളുവാൻ പങ്കജനേത്രം തന്റെ അഞ്ചിത ഭാഗവത ധർമ്മത്തെ പാടിക്കൊണ്ട് സഞ്ചരിച്ചിടും ഒരു പഞ്ചസാരയും പാലും പഴവും മറ്റുമുള്ള സഞ്ജയ ഭുക്തങ്ങളിൽ വേണ്ടത് ഭുജിക്കടോ സഞ്ചാരഖേദം പോക്കി മാനസദുഷ്ടിയോടും നിർബലൻ നാരായണ സർവാത്മാസനാദന നിർമ്മമൻ സർവാധാരൻ നിർവികാരാത്മാനന്ദൻ ചിന്മയൻ സ്വയം പ്രപന്നച്യുതന്ന ഖണ്ഡാത്മാ നിർമ്മലൻ അഗോചരൻ അവ്യക്തൻ നിരുപമൻ ജന്മനാശാദിഹീനൻ നിർമ്മലൻ കൃഷ്ണൻ തന്റെ നിർമ്മല പ്രകൃതിയാൽ മിഥ്യയാ ബന്ധം തീർത്തു നിശ്ചലത്തും മരുത്തും സത്യമം കഥാശേഷം വിശ്വമോഹനം പറഞ്ഞിടണോ മടിയാതെ കേട്ടുകൊള്ളുക കൃഷ്ണൻ കംസനെ കൊല ചെയ്ത് വട്ടമന്യേ ശിഷ്ടരക്ഷണം ചെയ്തുകൊണ്ട് ഗോവിന്ദൻ മധുരയിൽ വാടുന്നാൾ ഒരു ദിനം ജീവശിഷ്യനായി ഏറ്റം ഉത്തമനായ നിജഭാവത്തമെന്ന മറിഞ്ഞീടന മന്ത്രികളിൽ കേശവ ഭക്തനായി ജ്ഞാനസമ്പന്നനായി
സത്യബുദ്ധിമാനായി ഇമയവീട് മുദ്ധവനെ സത്വരം വിളിച്ചു. അതിമന്ദഹാസേന കൃഷ്ണൻ ഉദ്ധവ കരം പിടിച്ചു. ഈവണ്ണം അരുൾ ചെയ്തു ബുദ്ധിശുദ്ധിയും ജീവജന്തുക്കൾ തന്നിൽ കൃപ കേവലം സമത്വവും ദൈവവിശ്വാസമത്വം ഏറെയുള്ളോ. കേവലം സത്വഗുണലക്ഷണങ്ങളും ഇവ ഏറെയുള്ള ഒരു ഭവാൻ എന്നുടെ ജീവനേക്കാൾ ഏറെയുണ്ടടോ നിന്നെ സ്നേഹമെന്നറിഞ്ഞാലും നമുക്കുപകാരാർത്ഥമായി ഗോകുലത്തിനു ഗമിച്ചങ്ങു ചെന്നൊന്നു വേണം. തതനും മതക്കൾക്കും ശോകത്തെ കളയണം. ചേതസിലെന്നെ പിരിഞ്ഞിടുക നിമിത്തമായി താപത്തെ പുണ്ടുവാഴും ഗോപികാജനത്തോടും താപഹീനാർത്ഥം എന്റെ സന്ദേശമാക്കത്തെയും ചൊല്ലി അവർക്കുള്ളിലല്ലും മോചിപ്പിച്ചു നല്ല മാനസം തെറിച്ചു വന്നിട വേണം. തന്നെ പിതൃ മാതൃ ഭർത്തൃ ബാന്ധവന്മാരെ തന്നെ സുതരെയും ഗോപീജനം നിർമ്മലാത്മക്കൾ ഉപേക്ഷിച്ചിരിക്കുന്ന മൂലം നന്മകൾ വരുത്തുവാൻ ഞാൻ എന്നെ അവർക്കില്ല. ഇങ്ങനെ സന്ദേശവാക്കുകൾ കൃഷ്ണൻ ചൊന്നാൻ ഇങ്ങനെ സന്ദേശമാം വാക്കുകൾ കൃഷ്ണൻ ചൊന്നൃബോത്തമ കെട്ടാലും ഇനിയും കൃഷ്ണ